എല്ലാവരും വരീ വണ്ടിയേരി. ഇന്ന് ഉമ്മുക്കുളിച്ചിൻ്റെ വ്ളോഗിൽ അമ്മക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അത് വേറെ ആരുമല്ല, അമ്മയുടെ ചങ്ക് ചിഞ്ചാനാണ് ഉള്ളത്. ഓനവിടെ എയർപോർട്ടിൽ ഓൻ്റെ പെട്ടിയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് നേരെ പോയി ഓനെ പിക്ക് ചെയ്യാം. ലെറ്റ്സ് ഗോ. അങ്ങനെ അവസാനം ഇവിടെ വരെ എത്തി. ആ പോലീസ് മാമാ വേണ്ട, അവര് മിണ്ടുന്നില്ല, മൂടി കിടക്കാം. എന്റെ ബാഗ് ഇവിടെയാണ് അവൻ കൊണ്ടുവച്ചേ. അയ്യോ, ഉമ്മു എവിടെയാ? എനിക്ക് വിളിക്കാൻ ഫോണില്ലല്ലോ, ഞാൻ ഇനി എങ്ങനെ ഉമ്മുനെ കാണും? വേണ്ട ഒരു വണ്ടി ഇരുന്ന്. അത് ഉമ്മു തന്നെ. ഉമ്മു, അയ്യോ ഉമ്മു അല്ല, എനിക്കാണെങ്കിൽ വിശക്കുന്നു, എനിക്ക് വല്ലതും കഴിക്കാൻ വേണം. അയ്യോ, ഞാൻ ഇനി എന്ത് ചെയ്യും? ആ പോലീസ് മാമനോട് ചോദിക്കാം, അല്ല ബിരിയാണിയും കിട്ടിയാൽ, ബിരിയാണി അല്ലെങ്കിൽ ബിസ്ക്കറ്റ്. മാമ ആ പോലീസ് മാമ, ബിരിയാണി കിട്ടും ഇവിടെ. എന്ത് ബിരിയാണിയോ? ഇവിടെ ബിരിയാണി ഒന്നും കിട്ടത്തില്ല. അയ്യോ സോറി. ഈ പോലീസ് മാമനക്ക് ഇതെന്താ ഇങ്ങനെ? എന്റെ വിശപ്പ് ഞാൻ ആരോട് പറയും? അമ്മു ഇത് എവിടെയാ? ഒരീച്ചക്കുഞ്ഞു പോലും ഇല്ലല്ലോ ഈ സ്ഥലത്ത് ദൈവമേ. എന്താ പറയാ നോക്കാലോ. ഈ മാമനോട് ചോദിച്ചാലോ ബിരിയാണി ഉണ്ടോന്ന്. അഥവാ ബിരിയാണി കിട്ടിയാലോ. ബിരിയാണി കട ഉള്ളതെന്നറിയോ? ബിരിയാണിയോ? മോനെ ബിരിയാണി എനിക്ക് അറിയത്തില്ല മോനെ, എന്നോട് ഒറ്റയ്ക്കാണോ, വേറെ ആരും കൂടെ ഇല്ല. അത് മാമാ, എന്റെ ഉമ്മൂനെ ഞാൻ കാത്തിരിക്കുക, ഉമ്മൂനെ കാണാനില്ല. എനിക്കാണെങ്കിൽ വിശക്കുന്നു മാമ, വല്ലത് മേടിച്ചതാ മാമ, എനിക്ക് വിശക്കുന്നു. ആ മോനെ, ചേട്ടനൊന്ന് മുള്ളിയേച്ച് വരാൻ കേട്ടോ, എന്താന്നറിയത്തില്ല. അല്ല മോനെ, മോന്റെ പേരെന്താ? ചോദിക്കാൻ വിട്ടുപോയി. എന്റെ പേര് ഷിൻചാൻ. ഞാനിന്ന് ആദ്യം ആയിട്ട് ഈ സിറ്റിയിലേക്ക് വന്നതാ. ഇവിടെ എന്നെ ഉമ്മ പിക്ക് ചെയ്യാൻ വരാന്ന് പറഞ്ഞു, പക്ഷെ ആളെ കാണാനില്ല. ഞാനാണെങ്കിൽ ഫ്ലൈറ്റിൽ നിന്ന് ആകെ 3 പേരുടെ ഭക്ഷണം കഴിച്ചുള്ളൂ. എനിക്കാണെങ്കിൽ വിശക്കുന്നു ചേട്ടാ, ഞാനിനി എന്ത് ചെയ്യും? 3 പേരുടെ ഭക്ഷണോ? നീ കൊള്ളാലോ ചെറുക്ക. അയ്യോ, സാധാരണ ഞാൻ 5 പേരുടെ ഭക്ഷണം കഴിക്കും, എന്നാലും എന്റെ വയറിന് അറിയൂല. എന്റെ പൊന്നുകർത്താവേ, ഇവനെങ്ങാനും തട്ടിക്കൊണ്ടു പോയിട്ടിരിക്കാന്നല്ലേ, ഇവനൊക്കെ തിന്നാൻ കൊടുക്കണമെന്നുണ്ട്, എന്റെ കിടപ്പാടം ഞാൻ വിൽക്കേണ്ടി വരും. അല്ല മാമാ, ഇവിടെ നല്ല ഫുഡ് കഴിക്കാനേ നമ്മൾ എവിടെ പോയാ കിട്ടും? ചെറുക്ക പ്രശ്നമാണല്ലോ, കഞ്ഞി പോലും മേടിക്കാൻ വകയില്ലാത്ത എന്നോട്. ഇവനിത് എവിടെയായിരിക്കും? അവനാണ് ഈ വിശപ്പ് എന്നും പറഞ്ഞ് കടന്ന് കാറുന്നാണ്. ആ ദാണ്ടേ, ഇവിടെ നിക്കണ ഷിൻചാനേ. എടാ, ഞാൻ അന്നാകെ തപ്പി നടക്കേന് ഇവിടെ മൊത്തത്തില്. ഈയത് എവിടെയായിരുന്നു? അല്ല, ഇത് ഏതൊരു കാക്ക എന്റെ കൂടെ. ആ ഹലോ. ഹലോ കുട്ടി, എന്റെ പേര് ടി. കുട്ടിയുടെ പേരെന്താണ്? ടിയോ? അതെന്ത് പേര്? അതെ അതെ, ടി ഫോർ തങ്കപ്പൻ. ഓ, തങ്കപ്പനാണോ? എന്റെ പേര് ഉമ്മ കുറിച്ചു, ഇത് എന്റെ അനിയൻ ഷിൻചാൻ. അനിയനാണ് പോലും അനിയൻ, എനിക്ക് വിശക്കുന്നു ഉമ്മു, എനിക്ക് വല്ലതും മേടിച്ചതാ. ഞാൻ ആർക്കേലും ഒന്ന് വിളിച്ചു നോക്കട്ടെ കട ഉണ്ടോന്ന്. ഹലോ, ആ ഇത് നമ്മളെ ബിരിയാണി കടയാണോ? ആ ഇപ്പം ചെമ്പ് പൊട്ടിച്ചിരിക്കണ, ഞങ്ങള് പൊട്ടിച്ചിട്ടില്ലേ? അല്ല, നിങ്ങളിത് ഇങ്ങനെ കഞ്ഞി ഇട്ടു അവിടെ. എനിക്ക് കഞ്ഞി ഒന്നും വേണ്ട, എനിക്ക് ബിരിയാണി മതി, അല്ലെങ്കിൽ ഷവർമ മതി. ആ കഞ്ഞി വേണ്ട, കഞ്ഞി വേണ്ട. അവിടെ ഷവർമ കിട്ടുവോ? ഏ, ചപ്പാത്തി പോയി വരുന്ന. ഈ ചെക്കൻ ചപ്പാത്തി ഒന്നും തിന്നൂല കാക്കേ. ശരി എന്നാ. അല്ല കുട്ടി, എന്റെ പേര് ടീപ്പർ തങ്കപ്പൻ. കുട്ടി ഒന്നും പറഞ്ഞില്ല. ഞാൻ എന്താ കാക്കെ പറയണ്ട, ഇവൻ എന്തേലും തിന്നാൻ കൊടുത്തു കഴിഞ്ഞാൽ എന്റെ വായ ഒന്ന് അടയും, ഞാൻ എന്തേലും ഒന്ന് മേടിച്ചു കൊടുത്തോട്ടെ. ഓഹോ, അപ്പൊ എങ്ങനെയല്ലേ? ആ എന്നാ പോവാം, അല്ലെങ്കിൽ ഒരു തവണ. അതെ കുട്ടി, എന്റെ പൊന്നു കാക്കേ. അല്ലെങ്കി വേണ്ട, എനിക്ക് ഓടിക്കണം വണ്ടി. ഞാൻ ഓടിക്കാം ഉമ്മ വണ്ടി. വണ്ടി നിറങ്ങടി. അയ്യോ ഇവനെ ഞാൻ. എടാ, വണ്ടി നിറങ്ങടാ. ഓ വേണ്ടെങ്കി വേണ്ട,
എന്നെ പോലത്തെ പ്രോ ഒന്ന് ഓടിച്ച് അതില് പോവാനുള്ള ഭാഗ്യൊന്നും ഉമ്മൂനില്ല കേട്ടോ. പിന്നെ ഹിഞ്ചാനെ, എനക്ക് അറിയാത്തൊരു കാര്യം എന്താ അറിയോ? ഇത് നമ്മളെ കുലുസൂന്റെ സിറ്റിയാണ്. ഇവിടെ അത്ര ഒരു മാതിരി ഒരു സിറ്റി വേറെ എവിടെയും കാണൂല. ഇത്രയും നല്ലൊരു സിറ്റി എന്താ വൃത്തി കണ്ടോ? ബിൽഡിംഗ് കണ്ടത്, അതാണ് നമ്മളെ ആസ്പത്രി. അനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതെന്താ ഇവിടെ? അയ്യോ, ഇതാണോ ഉമ്മ പറഞ്ഞ സേഫ് സിറ്റി? ഇതെന്താ ഇവിടെ ആകെ ഇടിച്ച് പറിച്ചിട്ടിട്ടുണ്ട്? അയ്യേ, ഇവിടെ ഇങ്ങനെ ഒന്നുമില്ലായിരുന്നു ഇത്രയും കാലം. ഇതിപ്പോ എന്തോ സംഭവിച്ചതാ? അല്ലേലും ഉമ്മ വണ്ടിയാ. അയ്യോ, ഇരുട്ടാണോ ഇവിടെ? അയ്യോ, അങ്ങോട്ട് പോയി നോക്കാം. ഉമ്മൂനിട്ട് നല്ലൊരു പണി കൊടുക്കണം. എന്ത് കൊടുക്കും? ഉമ്മൂ, അവിടെ നിൽക്കുമ്മു, ഞാനിപ്പോ ഇവിടെ നോടാം. ഉമ്മൂനെന്നെ പറ്റെങ്കി പിടിക്കും. എവിടെയും ഒളിച്ചു നിൽക്കാം, ഉമ്മൂനെ പറ്റിക്കാൻ. നമ്മൾ ഇതിന്റെ ബാക്കിൽ ഒളിക്കാം, ഉമ്മൂനെ കാണാൻ കിട്ടൂല നമ്മളെ. ഇവിടെ പയ്യെ പാത്തിരിക്കാം. ഇവനാണെങ്കിൽ വിശന്നൊന്നും പറഞ്ഞു വല്ല പ്ലാസ്റ്റിക് ചെയറെടുത്ത് കടിച്ച് തിന്നു ദൈവമേ. അയ്യേ, ഉമ്മു മണ്ടി. എന്നെ നോക്കി അതാ പുറത്തേക്ക് ഓടിക്കുക. അവൾക്ക് അറിയില്ലല്ലോ ഞാൻ ഇതിൻ്റെ ഉള്ളിലാന്ന്. അങ്ങോട്ട് പോവാം. എൻ്റെ ചെയറൊക്കെ എന്താ ഇത്? ആള് മിസ്സിങ് ആണല്ലോ. അയ്യോ, എന്തോരം ബെഡാ. ഇവിടെ ഗ്ലാസ് ഇല്ല, എല്ലാം താഴെ പൊട്ടിപ്പോയി. അയ്യോ, ബെസ്റ്റ്, കരണ്ടും പോയി. ഷിൻചാനെ, ഇവനാണെങ്കിൽ ഇരുട്ടും പേടി വിശപ്പും കൂടുതലാ. ഇവന് മിക്കവാറും എവിടെങ്കിലും മൂലയിൽ പേടിച്ചിറങ്ങി ഇരിക്കുന്നുണ്ടാവും. ഷിൻചാനെ, ഉമ്മൂനെ പറ്റിക്കാൻ നോക്കി. അയ്യോ, എനിക്ക് അറിയത്തില്ല എവിടെ പോണം. അയ്യോ, ഇരുട്ട്, എനിക്ക് പ്രേതം പേടിയാ ഉമ്മു. അയ്യോ, ഞാനിനെ കരണ്ട് വന്ന്. അവൻ വല്ല വിശപ്പും മൂത്ത് എവിടെങ്കിലും ഭ്രാന്തായി കിടക്കണ്ടോ? ഇതേ ഷിൻചാനെ, എടാ പൊട്ടാ നീ. ഉമ്മു, ഞാൻ ഉമ്മൂനെ പറ്റിക്കാൻ നോക്കിയതാ ഉമ്മു. ഞാൻ ഒളിച്ചു നിന്നു, പിന്നെ കരണ്ട് പോയി, എനിക്ക് പേടിയായി. പിന്നെ വിശപ്പ് മൂത്ത് എൻ്റെ ബോധവും പോയി ഉമ്മു. എനിക്ക് വിശക്കുന്നു. സാരല്ല പോട്ടെ, വീട്ടിൽ പോവാം. അല്ലെങ്കിൽ ഈ ഉമ്മൂനെ പറ്റിക്കാൻ നോക്കിയാലേ ഒന്നും നടക്കൂല കേട്ടോ. ഇപ്പോഴെങ്കിലും അത് മനസ്സിലാക്കിയല്ലോ. മനസ്സിലായി, മനസ്സിലായി. അതെ ഉമ്മു, പറയാതിരിക്കാൻ വയ്യ. എന്ത് പഴയ വണ്ടിയാ ഇത്? എടാ മോനെ, ഇത് വിഷയ വണ്ടി, ഇത് സെറ്റപ്പ് വണ്ടിയാണ്. എനിക്ക് വണ്ടിനെ പറ്റി അറിയായിട്ടാണ്. അയ്യേ, ഈ പഴയ മൂട്ട വണ്ടിയാണ് കേട്ടാണോ സെറ്റപ്പ് വണ്ടി എന്ന് പറയുന്നേ? എനിക്കിഷ്ടായില്ല എന്തായാലും. അതെ മോനെ, എന്റെ ഗരാജിലെ വണ്ടിയൊന്നും ഈ കണ്ടിട്ടില്ലല്ലോ. ഈ ഇന്ന് ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളു. ഓ, പിന്നെ പിന്നെ ആദ്യം ഉമ്മു ഗരാജിലെ വണ്ടിയൊക്കെ കാണിക്ക്, എന്നിട്ട് ഇങ്ങനെ പറ. എന്താ നമ്മക്ക് നോക്കാം. ഈ എന്റെ ഗരാജ് കണ്ടിട്ടില്ലാന്നല്ലേ പറഞ്ഞേ? നാളെ ഈ ഉറങ്ങി നീച്ച അനക്ക് ആദ്യം ഞാൻ കാണിച്ചു തരിക എന്റെ ഹൈ ക്ലാസ് സെറ്റപ്പ് ഗരാജ് ആക്കാരൻ കേട്ടോ.